ദൈവത്തിന് സ്തുതി. വചന പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ ഇമ്പങ്ങളും അതിൻ്റെ ഇഷ്ടങ്ങളും പലപ്പോഴും സത്യത്തിനെതിരായിരിക്കും. മുഖസ്തുതിയുടെയും അസത്യത്തിൻ്റെയും ശബ്ദങ്ങളായിരിക്കും പലർക്കും ഇഷ്ടം. അതിനോട് പ്രേരണ നൽകി ജീവിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. രണ്ട് ദിനവൃത്താന്തം 18-ാം അധ്യായത്തിൽ മിഖായി എന്നൊരു പ്രവാചകനെ പരിചയപ്പെടുത്തുകയാണ്. ആഹാബും യഹോശഫാത്തും യുദ്ധത്തിന് പോകുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദമാരായാൻ പ്രവാചകന്മാർ വിളിക്കുന്നുണ്ട്. സകല ദൈവദൂതന്മാരും പ്രവാചകന്മാരും ആഹാബിനും യഹോശഫാത്തിനും അനുകൂലമായി സംസാരിച്ചു. അവർക്കെല്ലാ സമ്മാനങ്ങളും കിട്ടി. അപ്പോൾ കർത്താവിൻ്റെ പ്രവാചകനായി മിഖായെ വിളിച്ചു. ദൂതന്മാർ മിഖായോട് പറഞ്ഞു, നീയും ഇതുപോലെ പറയുക, നിനക്കും അംഗീകാരം കിട്ടും, നിനക്കും സമ്മാനങ്ങൾ കിട്ടും. അപ്പോൾ മിഖായ പറഞ്ഞൊരു വചനമുണ്ട്. 2 ദിനവൃത്താന്തം 18-13 മിഖായ പറഞ്ഞു, കർത്താവാണിയെ, എൻ്റെ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ പറയും. പ്രിയപ്പെട്ടവരെ, മിഖായുടെ നാവിൽ സത്യത്തിൻ്റെ ആത്മാവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം വിളിച്ചു പറയാൻ മിഖായിക്ക് മാത്രമേ സാധിച്ചുള്ളൂ. മിഖായ പറഞ്ഞതേ സംഭവിച്ചുള്ളൂ. നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ സത്യത്തിൻ്റെ സാക്ഷിയാകാൻ നമുക്കിടവരണം. എൻ്റെ കർത്താവാണി, അവിടുത്തെ ഇഷ്ടം മാത്രമേ ഞാൻ ചെയ്യൂ. എൻ്റെ കർത്താവാണി, അവിടുന്ന് പറയുന്നത് മാത്രമേ ഞാൻ പറയൂ. അവിടുന്ന് അനുവദിക്കുന്നത് മാത്രമേ ഞാൻ ചെയ്യൂ. ഈ ബോധ്യത്തിൽ, ഈ കർത്താവിൽ വിശ്വസിച്ച് ജീവിക്കാൻ ഈ പ്രഭാതം സ്വർഗം ദൈവം നമ്മുടെ മേൽ അനുഗ്രഹമായി ചൊരിയട്ടെ.